ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെക്ട്രയുടെ വീഡിയോ വരുന്നത്. അതുപോലെ ഇതാ നമ്മളിതാ സ്പെക്ട്രയിലോട്ട് കയറുകയാണ്, എനിക്ക് അഡ്മിഷൻ എടുക്കണം പിയാനോയിലോട്ട്. അപ്പം അതൊക്കെ നമ്മൾ സ്പെക്ട്രയത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കയറുന്നുണ്ട്. ഫിനു, ഫിഫി, അർജാൻ, പിന്നെ കസിൻസ് അവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നൗഫി ആൻറ്റിയും പിന്നെ ഉമ്മച്ചിയും വന്നിട്ടില്ല. ഗായ്സ് ഇതാ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, മൂന്നാമത്തെ നിലയിൽ ആണ് ഗായ്സ് സ്പെക്ട്ര. എനിക്ക് എന്തായാലും പിയാനോയിൽ ചേർന്നൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് വലിയവർക്കും കുട്ടികൾക്കും പറ്റിയൊരു ഫിറ്റ്നസ് ക്ലബ്ബാണ് ഗായ്സ്. വലിയവർക്ക് സൂംബ, എക്സസൈസ്, അങ്ങനത്തെ യോഗ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഗിത്താറ്, ജിമ്മ്, പിയാനോ. പിന്നെ അതാ ഞങ്ങളിവിടെ വന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇതുവരെ ജിമ്മിലോട്ടൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ അങ്ങനെ എല്ലാ ഓരോ വെയ്റ്റ്, കെ ജിയുടെ വെയ്റ്റും എനൈറ്റോ ഇതൊക്കെ എല്ലാം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു എന്നാൽ പിന്നെ പിയാനോ ആണോ അല്ലാതെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും വേണോ ചോദിച്ചു. അപ്പോൾ ഫിസിക്കലായിരുന്നു എൻ്റെ ആഗ്രഹം, പിന്നെ ചൂടായിട്ട് പിന്നെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ചു. പിന്നെ ഗായ്സ് എ സി ഒക്കെ ഉണ്ട്, എന്നാലും വെറുതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വേണ്ട വെച്ചിട്ട് വേണ്ട പറഞ്ഞു. കരാട്ടയൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ സ്കൂളിൽ ചേർന്നായിരുന്ന പിന്നെ ഇവിടെ ചേരാൻ നിന്നില്ല. പിന്നെ സ്കൂളിൽ യോഗയുണ്ട്, പിന്നെ ഞാൻ അവസാനം പിയാനോയിൽ ചേർന്നു. എനിക്ക് അതന്നെ ഇഷ്ടമായത്. ഗിത്താർ നോക്കി, അത് എനിക്ക് ഗിത്താർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. മ്യൂസിക്, ആർട്ട് അല്ലെങ്കിൽ കരാട്ട ആയിരുന്നു. പിന്നെ ഞാൻ കരാട്ടയ്ക്കേ ചേർന്നത്. മൂന്ന് ഓപ്ഷനാണ് സ്കൂളിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ കരാട്ട ചൂസ് ചെയ്തു. ഇതവിടുത്തെ ട്രെയിനറാണ്. ട്രെയിനിങ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ട്രെയിനറാണ് കേട്ടോ. മുകളിലിപ്പോൾ നമ്മൾ കാണിച്ചത് സൂംബൻ്റെ പോസ്റ്റാണ് കേട്ടോ. ഗൈസ് ഇതവിടെ നമ്മൾ ഡംബിൾസും പിന്നെ ഗിത്താറെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് പിയാനോ ആണ് ഗൈസ് ഉള്ളത് ഇവിടെ. രണ്ടല്ല, മൂന്ന് പിയാനോ ആണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഞാൻ പോയത് എല്ലാത്തിലും കയറി നോക്കി. കുട്ടികൾ അങ്ങനെ തന്നെ പിന്നെ അവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നായിരുന്നു. വീട്ട് ഓൺലൈനിലും എടുത്ത് കൊടുക്കുന്നുണ്ട് ക്ലാസ്. പിന്നെ ഇവിടെ നിന്ന് കുറേ സാധനം വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. എൻ്റെ വീട്ടിലാണെങ്കിൽ വൈബ്രേറ്റർ, ട്രെഡ്മില്ല്, വെയ്റ്റ് ലിഫ്റ്റ്, ആപ് സർക്കിൾ പ്രോ, ബോക്സിങ് ചെയ്യാനുള്ളത്, പിന്നെ പുഷപ്പ് എടുക്കാനുള്ളത്, അങ്ങനെ ഒട്ടുമിക്കത്തെ ഒരു ജിമ്മ് തുടക്കാനുള്ള ഒട്ടുമിക്ക സാധനങ്ങളും വീട്ടിലുണ്ട്. എനിക്കിതൊക്കെ നോക്കിയപ്പോഴും പിയാനോ തന്നെയാണ് ഇഷ്ടമായത്. ഇതിൽ കയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യണം. ഗായ്സ് ട്രെയിനർ കണ്ട, അതിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് വരുന്നുണ്ട്. ഇതാ നമുക്ക് നോക്കാം എന്നിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഉമ്മയും പപ്പയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ റോപ്പ് നമുക്ക് വീട്ടിൽ മേടിച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സായിട്ട് ഇവർ എടുത്ത് തരുന്നുണ്ട്. അതിനപ്പം ഇനിയിപ്പോൾ ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ടുള്ള അവർക്കും വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മോർ ദാൻ 200 സ്റ്റെപ്സ്, അത് പറഞ്ഞ എക്സസൈസാണ് ഈ റോപ്പും കൊണ്ട് മാത്രമായിട്ടുള്ളത്. അതിൽ 10 നമുക്ക് കാണിച്ചു തന്നു. ഞാനതൊന്നും നോക്കാൻ നിന്നില്ല. എനിക്ക് അവിടെ ആ സൈക്കിളും പിന്നെ ആ സൈക്കിൾ പോലത്തെ വേറെ ഏത് സംഭവത്തിൽ മാത്രമായിരുന്നു. അങ്ങനെ കുറേ എക്സസൈസ് ആയിട്ട് കാണിച്ചു തന്നു. 200 എക്സസൈസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സോറി, കാണിച്ചു തന്നിട്ടില്ല, 10 കാണിച്ചു തന്നത്. ഇനിയും ചോദിച്ചാൽ ചിലപ്പോൾ കാണിച്ചു തരാനും ചാൻസ് ഉണ്ട്. ചേർന്നതിന് പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇതാ ഇങ്ങനത്തെ ഓരോന്ന് എക്സസൈസ് ആയിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഫുഡ് ഏതൊക്കെ ഏത് നേരം എങ്ങനെ എത്ര എണ്ണം കഴിക്കണം ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ പറഞ്ഞു തരും. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ജിമ്മ് കാണുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഈ ജിമ്മ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എ സി ഉണ്ട്, പിയാനോ വായിക്കുമ്പോഴും വലിയ പ്രശ്നമൊന്നും വരില്ല. ചൂടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എ സി ഇട്ട് സുഖമായി ഇരുന്നിട്ട് നമുക്ക് പിയാനോ പഠിക്കണം. എനിക്ക് പിയാനോയിൽ കുറച്ച് വലിയ ആളാവണമെന്നുണ്ട്. പറ്റുമോ എന്നറിയില്ല. ഈ വെനസ്ഡേയാണ് ചേരാൻ പോണത് ഗൈസ്. ചേർന്നതിൻ്റെ വീഡിയോ വരുന്നതാണ്. അർജാനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവൻ ഇവിടുന്ന് ഓരോന്ന് ചാടിയും കളിക്കും. ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ഡംബിളും പൊക്കി ഗൈസ്. എനിക്കിങ്ങനെ ഇങ്ങനെ വലിയ മസിൽ മാൻ ആവണം അങ്ങനെയൊക്കെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. അതേപോലെ ഇങ്ങനെ ഇതൊക്കെ ഉള്ളത് പൊക്കിയും അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ പിയാനോനെ കുറിച്ച് അവർ കുറേ കാര്യം പറഞ്ഞു. അത് ഓണാക്കി കാണിച്ചപ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നു. അങ്ങനെ മൂന്ന് പിയാനോ ആണ് ഗൈസ് ഇവിടെ ഉള്ളത്. സ്പെക്ട്രയിൻ്റെ മാജിക് ഷോയുടെ പരിപാടി നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബോളും കൊണ്ട് ഒരുപാട് എക്സസൈസ് ഉണ്ട്. ഫിനുവും അവരൊക്കെ ഇതാ ഗിത്താർ
അങ്ങനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഞാൻ വിചാരിച്ചു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇപ്പോൾ ഒരു സമാധാനിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, വീണാ പണിയല്ലേ. ബട്ട് വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി, അവരവിടെ നിന്ന് ഇങ്ങനെ അവർ എന്തൊക്കെയാണ് കാട്ടുന്നത് എന്നുള്ള കുറച്ച് സ്റ്റെപ്സ് ബേസിക് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു തന്നു. എന്നാലും എനിക്ക് പിയാനോ ഇഷ്ടമായി. മറ്റേ അതിൻ്റെ ഒരു സംഭവമുണ്ട്, സ്ട്രൈക്ക്, എന്തൊരു സാധനം കൊണ്ട് അതിങ്ങനെ ഇങ്ങനെ ആക്കും. ആ സാധനം അതിൻ്റെ സാർ, പഠിപ്പിക്കാൻ വരുന്ന സാറിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കറക്റ്റായി വരുന്നൊന്നുമില്ല. പിന്നെ രണ്ടാമത് വട്ടം കാണിച്ചു തന്നപ്പോൾ പിന്നെ അത് കറക്റ്റായി, നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ നല്ലൊരു ട്രെയിനറായിരുന്നു, നല്ല വെൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനർ തന്നെയാണ്. എല്ലാവരും സ്പെക്ട്രയിൽ വന്നിട്ട് ഫിസിക്കലും മെൻ്റലും ആയി എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. ഗൈസ് നമുക്ക് വലുതായിട്ട് ഒരു വലിയ ആളാവാം. സമയം കളയല്ലേ, എല്ലാവരും സ്പെക്ട്രയും ഒന്ന് ചേർന്ന് നോക്കൂ, അടിപൊളിയാണ്. ഞാനിനി വെനസ്ഡേയാണ്, എനിക്ക് അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നോമ്പായിട്ട് പിന്നെ ഒരു മാസം അങ്ങനെ ഔട്ടിംഗ് ആയിരുന്നു. പിന്നെ നോമ്പായിട്ട് ഇവിടെ വന്നിട്ട് പിയാനോ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഫസ്റ്റ് പിയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചേർന്നാൽ. പിന്നെ പപ്പി അത്യാവശ്യം എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിപ്പോൾ ഏകദേശം ഒരു പാട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഗേൾസ് ദ അങ്ങനെ ഞാൻ അപ്പോഴും ഇത് ഈ നേരത്തൊക്കെ ഞാൻ പിയാനോയിൽ പോയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ജിമ്മിൽ പണ്ടേ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നീ ചെറുതാണ് ചെറുതായി പറഞ്ഞിട്ട് വിട്ടാക്കിയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പോണ സമയം ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ്. ആ എന്താണ് മാസം 600 ആണ് പിയാനോയ്ക്ക് അഡ്മിഷൻ ഫീ, ഒരു 700 കൂടി വരുന്നുണ്ട്. ഫീനും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അവളെന്തൊക്കെയോ പറഞ്ഞിട്ടായിരുന്നു, ഒന്നും മനസ്സിലായൊന്നുമല്ല. അവൾ അവർ പറയുന്ന പോലെ ചെയ്യേണ്ടതൊക്കെ ആയിരുന്നു. ഇടയിലിടയിൽ ഒരു മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് അതിൽ അടിച്ചു നോക്കി, ആ പഞ്ചിങ് ബോക്സിൽ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അത് എനിക്കതൊക്കെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തണം അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. എനിക്ക് നല്ല ശക്തി വേണമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ് ആണ് പിയാനോയിൽ ചേർത്തതിന്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് വിട്. ഇവിടുന്ന് ഞങ്ങൾ നേരെ ബേക്കറിയിലോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഗൈസ്. ഇതാ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അതാ ഫ്രണ്ടിക്കാരൻ്റെ ബേക്കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ.